ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഗോത്രവർഗ്ഗക്കാരുടെ ജീവിത രീതിയാണ്. റഷ്യൻ നോർത്ത് സൈഡിലുള്ള തുന്ദ്ര സൈഡിലുള്ള നോർത്ത് സൈഡാണ്. അതായത് ശരിക്കും സണ്ണില്ലാത്ത ഒരു പ്ലേസാണ്. -50 ഡിഗ്രി വരെ ഉണ്ട് അവിടെ. തുന്ദ്ര എന്ന ആ ഒരു താഴ്വരയിലാണ് ഇവർ ജീവിക്കുന്നത്. തുന്ദ്രയിൽ അങ്ങനെ വലിയ പൊക്കമുള്ള ഇതൊന്നും വളരാറില്ല. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ചെടികളെ വളരാറുള്ളൂ. അപ്പോൾ അവരുടെ ജീവിത രീതി മനസ്സിലാക്കാൻ നമ്മൾ കച്ചീവിനിക്കിൽ എത്തിയിരിക്കുകയാണ്. അവരുടെ ഒരു ചെറിയ ഒരു പ്ലേസ് ആയിട്ട് അവരത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അവിടെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നമുക്ക് യാർട്ടൊക്കെ കാണാൻ പറ്റും. ഇതാണ് അങ്ങനെയുള്ള ആദിവാസി സമൂഹം. ഈ ഗോത്രവർഗ്ഗക്കാർ മൃഗങ്ങളെ വേട്ടയാടി പിടിച്ചും ആ മൃഗത്തിൻ്റെ തോല് വിറ്റും, അതുപോലെ തന്നെ അതിൻ്റെ കൊമ്പുകളൊക്കെ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കി വിറ്റും, തേനും മൃഗങ്ങളുടെ ഇറച്ചിയൊക്കെ വിറ്റിട്ടാണ് അവർ ജീവിതമാർഗം കണ്ടെത്തുന്നത്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അവരുടെ ട്രഡീഷണൽസ് എങ്ങനെയൊക്കെയാണ്, അവരുടെ കൾച്ചർ എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് നടന്ന് മനസ്സിലാക്കുക, അത് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഒരാളുണ്ട്. അയാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ എല്ലാ ജീവിത രീതികളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് അവരുടെ ഹണ്ടിങ് മെത്തേഡാണ് അവർ പറഞ്ഞു തരുന്നത്. അത് എങ്ങനെയാണ് വേട്ടയാടി പിടിക്കുന്നത്, നമുക്കൊരു ചുമ്മാ അതൊരു രസത്തിന് വേണ്ടി നമുക്ക് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയൊന്നും അല്ല അവർ ചെയ്യുന്നത്, നമുക്കറിയാം. അത് നമുക്കൊരു ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് അതൊരു കണക്കാക്കി കാണിച്ചിരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് അവർ പല രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണിത്. ഡോഗ് സ്ലെഡിങ് ആണ് നടക്കുന്നത്. രസമാണ്. കച്ചവിനിക്കിയെ സ്ത്രീ ദ്വാര മംഗോൾസ്കി ചൂർസ്കി സൈബീരിയൻ നറോദഫ് നു കാഴ്ചമു ദ്വാര യേ സ്വൈ ദൊമാഷ്നി ജീവോർണി ശസ്മി വീജിം നാഷണാൽനി മ്യൂസിക്കാൽനി ഇൻസ്ട്രുമെന്റ്സ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സംഗീതോപകരണങ്ങളാണ്. അതിനകത്ത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. എല്ലാം നമുക്ക് കാണിക്കാൻ പറ്റില്ല, അതിനകത്തെ ചില കാര്യങ്ങളൊക്കെയാണ് ഞാൻ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ. വീഡിയോ ഒരുപാട് ലെങ്ത് കൂടി പോകുന്നത് കൊണ്ടാണ് അങ്ങനെ എല്ലാം കാണിക്കാൻ പറ്റിയിട്ടില്ല. മഴ പെയ്യുന്ന സൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ കുഞ്ഞു കിളികൾ കരയുന്ന സൗണ്ട് ഉണ്ട്, ജീവിട് കരയുന്ന സൗണ്ട് ഉണ്ട്, പശു കരയുന്ന സൗണ്ട്, അങ്ങനെ ഒരുപാട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സൗണ്ടുകളൊക്കെ ഇവർ ഈ സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ച് ടൂറിസ്റ്റുകളെ കാണിക്കാറുണ്ട്. ഇതൊക്കെ ഒരു വളരെ വലിയൊരു കാര്യമാണ്. ഇങ്ങനെ പുറത്തുനിന്ന് വരുന്നവർക്ക് ഇവിടെയുള്ളവർ തന്നെയാണെങ്കിലും ഇതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. Колокола появились на Руси, использовались для подачи сигналов. Сейчас выпускают разные модельки. Могут быть храмовые для использования в храмах, бывают оркестровые, настроенные на определенные ноты. Это модель для звуки природы, шум грома. Посох дождя. Вот этот большой катитель еще. Называется музыка ветра, но называется не похожестью на звук ветра, из-за того, что язычок должен... Мамми, ты на ней не дает, ты трерёмом. പിന്നെ ഇതിൻ്റെ പുറത്ത് തന്നെ രണ്ട് ഹമ്പ്. ആ രണ്ട് ഹമ്പാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതാണ് മംഗോളിയൻ ക്യാമൽ അല്ലെങ്കിൽ ബാക്ടേറിയൻ ക്യാമൽ എന്നാണ് പറയുന്നത്. ലാർജ് ക്യാമലാണ്. ഇതിന് 300 കിലോ ഫുഡ് ഒറ്റയടിക്ക് കഴിക്കും. അതേപോലെ തന്നെ 150 ലിറ്റർ വെള്ളം കഴിച്ചിട്ട് 3 മാസം യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒട്ടകമാണിത്. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ഫുഡൊക്കെ കിട്ടും മേടിക്കാൻ. ഒരു 10-20 റൂബിൾ കൊടുത്തിട്ട് നമ്മൾ വാങ്ങിച്ച് അത് ഇവർക്ക് ഫീഡ് ചെയ്യാം. വളരെ ഫ്രണ്ട്ലിയാണ്.
അങ്ങനെ എല്ലാവർക്കും അറിയാം ഒട്ടകം ഇങ്ങനെ തുപ്പ് പടുത്തിയെന്ന. പക്ഷേ ഇതുങ്ങൾ അങ്ങനെ ചെയ്യുന്നൊന്നുമില്ല, വളരെ ഫ്രണ്ട്ലി ആയിട്ട് ആളുകളോട് ഇടപെടുകയാണ്, ആളുകളുടെ കയ്യിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കുകയാണ്, വളരെ ഹാപ്പിയാണ് അവർ. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകതയാണ് ഒരുപാട് രോമമുണ്ട്, അപ്പോൾ അത് -40-50 degrees ഇതുങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. അതുപോലെ ഇതുങ്ങളുടെ കുളമ്പ് വളരെ കട്ടിയുള്ളതാണ്. വേനൽക്കാലം എത്തുമ്പോൾ ഇവരുടെ ഈ രോമം മുഴുവൻ ഇവർ റിമൂവ് ചെയ്യും. അതിനുശേഷം ആണ് ഇവരെ പല സ്ഥലത്തേക്ക് യാത്ര കൊണ്ടുപോവുകയുള്ളൂ. അതേപോലെ തന്നെ ഈ രണ്ട് ഹമ്പുള്ള ഒട്ടകം ഒരിക്കലും ഒരു ഹമ്പുള്ള ഒട്ടകവുമായിട്ട് ഇണ ചേരാറേ ഇല്ല. അപ്പോൾ ഇവരുടെ കൂടാണിത്, അതൊക്കെ വളരെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും സൂക്ഷിച്ചിട്ടുണ്ട്. ഈ ഒട്ടകം ഭയങ്കര ഫ്രണ്ട്ലിയാണ്, അവനൊരു ചിരിയുണ്ട് എപ്പോഴും. Родиной верблюда бактерианы читается пустони Гове Монголия. Россия разводит 4 вида верблюда. ഇനി ഇവിടെ ഉള്ളത് ചെമ്മരിയാടിനും ചെമ്മരിയാടിൻ്റെ ഫാമിലിയുമാണ്. അത് നമുക്ക് കാണാൻ വളരെ രസമാണ്, വളരെ നൈസായിട്ടുള്ള കൂട്ടുകാരാണ് ഇവരും. ഇവർക്കും നമുക്ക് ഇവിടെ നിന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കൊടുക്കാൻ പറ്റും. ഇതിനെ വളർത്തുന്നത് കൂടുതലും രോമത്തിനും ഇറച്ചിക്കും വേണ്ടിയിട്ടാണ്. ഇത് ഇതിൻ്റെ റോമം കൊണ്ടാണ് കൂടുതലും ഇവിടെ ഷൂസ് അതുപോലെയുള്ള ചെറിയ ചെറിയ പിന്നെ വുള്ളൻ ക്ലോത്ത്സുകളൊക്കെ നിർമ്മിക്കുന്നത്. അതേപോലെ തന്നെ ഇനി നമ്മൾ കാണാൻ പോകുന്ന ആൾ ഹിമാലയൻ ബീഫാണ്. ഇതിന് ഇതുപോലെ തന്നെയാണ് ഒരുപാട് രോമമുണ്ട്, ഇതും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. കനീഷ്ന കച്ചേവിനിക് ബിജീവു എന്ന് പറഞ്ഞി കച്ചേവിനിക്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു വേറൊരു സങ്കര ഇനമുണ്ട്, അത് ഒപ്സെബിക് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. അത് ആടിൻ്റെയും അതുപോലെ തന്നെ ബീഫിൻ്റെയും കൂടി ഒരു സങ്കര ഇനമാണ്. ഇതാണത് ഇവിടെ ഇങ്ങനെയുള്ള സജ്ജീകരണങ്ങളൊക്കെ കുതിര അതുപോലെ തന്നെ ഒട്ടകം അതിലൊക്കെ റൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡോഗ് അതൊക്കെ ഈ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്, ടൂറിസ്റ്റുകൾ എന്നല്ല ഇവിടെയുള്ള ആളുകളും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ സൺഡേ ദിവസങ്ങളിലൊക്കെ ഇവിടെയാണ് വരാറുള്ളത്. ഈ ഗോത്രവർഗക്കാർ മൃഗങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല, അതുകൊണ്ട് തന്നെയാണ് ഇവർ ഏറ്റവും കൂടുതൽ മൃഗങ്ങളെ സംരക്ഷിക്കുന്നവരാണ് ഇവർ. ഈ മൃഗങ്ങളെയൊക്കെ കാണാൻ എന്ത് രസമല്ലേ മമ്മി? അതെ, എല്ലാവരെയും കാണാൻ നല്ല രസമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സമയം പോകുന്നൊന്നും അറിയത്തില്ല, വളരെ നല്ല ഒരു ഫീലിംഗ് ആയിരിക്കും. ഇതുപോലെ ആനിമൽസിൻ്റെ കൂടെയും അതുപോലെ തന്നെ നമ്മുടെ ഈ ആർത്തിൽ താമസിക്കാൻ പറ്റുക എന്നുള്ളതും. ഇതിപ്പം ഒട്ടകത്തിനോടൊപ്പം ഉള്ള റൈഡാണ് ഈ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ റൈഡിനൊക്കെ ചെറിയ എമൗണ്ടൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും, ഒരു 800-700 അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ റേഞ്ച്. ഏത്തല്ലാമ്മ എന്നാ പ്ലീസ്. ആ ഇവൻ ആളിച്ചിരി വിശകാണ്, ഇവൻ തുപ്പും നമ്മുടെ മേത്തേക്ക് ഇവൻ്റെ അടുത്തോട്ട് എന്നാൽ. ഇവൻ ഇവൻ്റെ ഈ യജമാനനെ മാത്രമേ അനുസരിക്കത്തുള്ളൂ. ഇത് നോർത്തേൺ ഡീറാണ് അറിയാം. അപ്പോൾ അതിൻ്റെ തലയിലാണ് ഈ കൊമ്പ് വളരുന്നത്. ഇത് നമ്മുടെ നാട്ടിലുള്ളതുപോലെയല്ല, ഫീമെയിലിൻ്റെയും മെയിലിൻ്റെയും തലയിൽ ഇവിടെയുള്ള നോർത്തേൺ ഡീറിൻ്റെ തലയിൽ ഇതുപോലെ കൊമ്പ് കാണും, അല്ലെങ്കിൽ മരം പോലെ ഇരിക്കുന്നത്. അത് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്ന സ്പെഷ്യൽ ഐറ്റത്തിൻ്റെ സമയമായിരിക്കണം നമുക്ക് അങ്ങോട്ട് പോകാൻ. ഇത് അവരുടെ സ്പെഷ്യൽ ഡാൻസിൻ്റെ കാര്യമാണ് അവർ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത് അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡാൻസാണ്. ഇവർക്ക് സന്തോഷം വന്നാലും ആരെങ്കിലും മരിച്ചാലും കല്യാണം വന്നാലും ഒക്കെ അവർ ഇങ്ങനത്തെ ഡാൻസാണ് കളിക്കുന്നത്. നമുക്കത് കാണാം. ഡാൻസിലൂടെ ഇവർ പറയുന്ന ഇവരുടെ ജീവിതകഥയാണ്, ഇവരെങ്ങനെയാണ് വേട്ടയാടുന്നത്, ഇവരെങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ള കഥകളൊക്കെയാണ് ഇതിലൂടെ ഇവർ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഒരു 100 വർഷം മുമ്പുള്ള ഇവരുടെ കഥ പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ട് ഇവരുടെ ഇടയിൽ. അതായത് മെയിനായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവർ ഇവരുടെ ഭാഷ തന്നെ ഒരു പ്രത്യേകം രീതിയിലുള്ള ഭാഷയാണ്. അതേപോലെ തന്നെ ഇവർക്ക് ഫുഡുള്ള സമയത്ത് ഇവർ ഭയങ്കര ഹാപ്പിയാണ്, ഫുഡില്ലാതിരിക്കുന്ന സമയത്ത് ഇവർ
ഇവരുടെ പ്രായമായ അപ്പനെയും അമ്മേനെയൊക്കെ കൊന്ന് ഭക്ഷണമായിട്ട് കഴിക്കുമെന്നാണ് പറഞ്ഞത്. അതൊരു അപ്പനും അമ്മയും തന്നെ അവർ ഒരു പുണ്യമായിട്ട് കണ്ട് അവരോട് പറഞ്ഞ് അങ്ങനെ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവർ ഇതുപോലെ ഭാര്യമാരെ ആണ് ഒരാണിന് തന്നെ ഒന്നിലധികം ഭാര്യമാരുണ്ടായിരിക്കും. ഇനി ഇവരിവിടെ വന്നേക്കുന്ന കുഞ്ഞു കുട്ടികളെയൊക്കെ ചെറുതായിട്ടൊക്കെ ശീലിപ്പിച്ചിട്ട് അവരെ കൊണ്ടൊക്കെ അവർ കളിച്ച ഡാൻസൊക്കെ ചെറുതായിട്ട് കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നത് എങ്ങനെയാണ് അവർ ഫുഡ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് കഴിക്കുന്നത്, എങ്ങനെയാണ് വെക്കേണ്ടത്, ഇതൊക്കെയാണ് അവരെ അവരുടെ ആ കൈകളിലെയും കാലുകളിലെയൊക്കെ മുദ്രയിലൂടെയൊക്കെ അവരത് കാണിച്ചു കൊടുക്കുകയാണ് കുട്ടികൾക്ക്. പിന്നെ ഇങ്ങനെ നോർത്തേൺ ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ നിലനിന്നിരുന്ന ഒരു ആചാരമായിരുന്നു, അതിഥികൾ അവരുടെ നാട്ടിലെത്തിപ്പെട്ടാൽ അയാളുടെ ഭാര്യേനെയോ അല്ലെങ്കിൽ സ്വന്തം മകളെയോ അതിഥിയുടെ കൂട്ടത്തിൽ കഴിയാൻ അനുവദിക്കും. അതിനുശേഷം ആ ബന്ധത്തിൽ അതിഥിയോടൊപ്പം കഴിഞ്ഞ് ആ ബന്ധത്തിൽ അവർക്ക് കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ അതൊരു വളരെ വലിയൊരു ഗിഫ്റ്റായിട്ട്, അത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് അവർ കാണും. പക്ഷെ അവരങ്ങനെ കാണാൻ കാരണമുണ്ട്, കാരണം സ്വന്തം രക്തബന്ധത്തിൽ നിന്ന് കുട്ടികൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇതുപോലത്തെ മാർഗങ്ങളൊക്കെ സ്വീകരിച്ചത്. ഈ സമയത്ത് ഇവർ തന്നെ ഉണ്ടാക്കിയേക്കുന്ന ഫുഡ് നമുക്ക് വരുന്നതാണ്. ഇത് അടിപൊളി ടേസ്റ്റാണ്. ഇത് ശരിക്കും ഡിയറിൻ്റെ ഇറച്ചിയും കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. ചായ ആണ് ഏറ്റവും സൂപ്പർ. പിന്നെ ഇത് ഇവർ ഉണ്ടാക്കിയിരിക്കുന്ന ചെറിയ ചെറിയ കരകൗശല വസ്തുക്കളാണ്. തടിയും അതുപോലെ തന്നെ ഈ മൃഗങ്ങളുടെ തോലും ഒക്കെ ഉപയോഗിച്ചിട്ട് രോമമൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. ഇത് ഇവിടുന്ന് നമുക്ക് വാങ്ങിക്കൊണ്ട് പോകാനൊക്കെ പറ്റും. ഇത് തടിയുടെയാണ് ഇവർ കൂടുതലും കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്നത്. വളരെ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നതാണ്. അതേപോലെ തന്നെ ഇതിന് ഇവിടെ തന്നെ ഉണ്ട് തേൻ വിൽക്കുന്ന സ്ഥലമുണ്ട്. ഇവർ തന്നെ നാച്ചുറലായിട്ട് എടുത്തിട്ടുള്ള തേൻ നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും. അങ്ങനെ പല പല ചെറിയ ചെറിയ കാര്യങ്ങൾ ഇവിടെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഗോത്രവർഗ്ഗക്കാർക്ക് ഇതുപോലുള്ളൊരു സ്പേസൊക്കെ ആക്കി കൊടുത്ത് അവരെയും പരിഗണിക്കുകയാണെങ്കിൽ നമ്മളെപ്പോലെയുള്ളവരോ അല്ലെങ്കിൽ അതൊക്കെ താല്പര്യമുള്ളവർ പോയി കണ്ടോളും, താല്പര്യമുള്ളവർക്ക് പോയി കാണാം, അവരെ പറ്റി പഠിക്കാം, അവർക്കും അതൊരു നല്ല കാര്യമാകും. അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ നമ്മുടെ യാർട്ട് ഹൗസിലേക്ക് താമസിക്കാൻ പോവുകയാണ്. രാത്രി ആയിരിക്കുകയാണിപ്പം. അടിപൊളി വ്യൂ ആണ്, നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ല തണുപ്പും മഞ്ഞും ഒക്കെ ആയിട്ട്, മഞ്ഞാണ് ഈ ചുറ്റും കാണുന്നത്. നമ്മൾ ഈ കൂടാരത്തിൻ്റെ ഉള്ളിലാണ് ഇന്ന് താമസിക്കാൻ പോകുന്നത്. ഭയങ്കര രസമായിരിക്കും. അപ്പം കുറച്ച് ആൾക്കാർ ഇവിടെ വന്നിട്ട് ബർബിക്യൂ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, ചിക്കനൊക്കെ പൊരിക്കുന്നുണ്ട്. അപ്പം നമ്മൾക്ക് അങ്ങോട്ട് പോവാം. കച്ചേവിനിക്ക് യേസ് യുവർ തെക്കത്തോറി മോഷണ ജീച്ച് കക് ഗസ്നിറ്റ്സ്. ഇത് സൂപ്പർ വീടല്ലേ മമ്മി? ഇതാ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അടിപൊളി ഫീലാണ്. സ്മാത്രി കഹറഷോ പക്ഷേ ഇത് നല്ല വുഡിൻ്റെ സ്റ്റിക്ക് കൊണ്ടൊക്കെ ഉണ്ടാക്കിയേക്കുന്നതാണ്. ഇതിവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. തോലും കൊണ്ടുണ്ടാക്കിയ ചെരുപ്പാണിത്. അതുപോലെ തന്നെ ഡീറിൻ്റെ രോമമാണിത്. മമ്മി ഈ വീടിൻ്റെ അകത്ത് നല്ല ചൂടാണല്ലോ. മമ്മി ഈ വീടിന്റെ അകത്തുനിന്ന് ഒരു പുക പോകുന്നേ, ആ പുക എങ്ങോട്ടാവും ഈ പോകുന്നേ? ഇതാണ് ഈ വീടിന്റെ ഉള്ളിൽ ചൂട് നൽകുന്ന പേച്ചിക്ക. ഇത് കണ്ടോ, ഇതിന്റെ ത്രൂബ എന്ന് പറയുന്നത് ഇതിന്റെ കുഴല് പോയിരിക്കുന്ന പുറത്തേക്കാണ്, അങ്ങോട്ടാണ് പുകയൊക്കെ പോകുന്നത്. നല്ല സെറ്റപ്പിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫുള്ള് വുഡും അതുപോലെ തന്നെ മുളയുടെ സ്ട്രോങ് ആയിട്ടുള്ള കമ്പുകളൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ എല്ലും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. ഇതാണ് അവർ ശരിക്കും വേട്ടയാടി പിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മൃഗങ്ങളുടെ തോല് കൊണ്ട് തന്നെ ഉണ്ടാക്കിയേക്കുന്നതാണ് ഈ സംഭവങ്ങളൊക്കെ. ഇത് കയറാണ്, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ വേട്ടയാടി പിടിക്കുന്നത് മൃഗങ്ങളെ. അപ്പോൾ ഇത് നമ്മൾ രാത്രിയാകുമ്പോൾ ഫുൾ ടൈം ഇങ്ങനെ കത്തിച്ചുകൊണ്ടേ ഇരിക്കണം വിറക് വെച്ചിട്ട്. Сейчас уже отлично, уже good morning. Очень хорошо. Хорошо. നമ്മൾ രാവിലെ ആയിരിക്കുകയാണ്. കാണാൻ ഭയങ്കര രസമാണ്, അമേസിംഗ് ഫീലാണ്. ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ നമുക്ക് നടക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഫീലിംഗ് ആണ്. കച്ചേവിനിക്ക് മിഞ്ഞ ഓച്ചിയും പാന്ത്രാവിലാസ് സ്പസി ബറിബിയാത്ത തക് ജിർജാസ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Okay, bye.